കേരളത്തിലെ രാഷ്ട്രീയ പാറ്റേണുകളിൽ മാറ്റം ഉണ്ടാകുമോ? അഡ്വക്കേറ്റ് സി സുജാത ചാനലിൽ വിവാഹപ്രായം 21 ആക്കുന്നതിനെതിരെ സംസാരിച്ചപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് അനുകൂലമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഭൂരിപക്ഷം വോട്ടുകൾ ഏകീകരിക്കാൻ സാധ്യതയുണ്ടോ? പല ഇടതുപക്ഷ നിലപാടിലും ഈ നമ്മൾ കുറേ നാളാകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. നമ്മുടെ ഏരിയ പൊളിറ്റിക്സ് ബേസിക്കലി ഭയങ്കര കമ്മ്യൂണലാണ് കേട്ടോ. വെതർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ്സ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് വി ഹാവ്. പക്ഷേ ഉത്തരേന്ത്യയൊക്കെ എത്രമാത്രം കമ്മ്യൂണലാണ്, അതിനേക്കാൾ കമ്മ്യൂണലാണ് കേരളം. അവർ ചെയ്യുന്നത് കമ്മ്യൂണൽ ബാറ്റിംഗ് തന്നെയാണ്. ഒരു മതത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വേറൊരു മതത്തിനെ നേരിടുക, അല്ലെ മതങ്ങൾക്ക് പിന്തുണ കൊടുക്കുക, മതങ്ങളുടെ വോട്ടുകൾ ലക്ഷ്യമാക്കി അഭിപ്രായം പറയുക, മതം പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കുക. ഇത് ഇപ്പം തന്നെ ഈ വിവാഹപ്രായം കൂട്ടുന്നതിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. അതിൽ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ആളായാലും വന്നിരുന്ന് പറയുന്നത് എന്താണ്? പോഷകാഹാരം പോഷകാഹാരം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ തിരിച്ചും മറിച്ചും ചോദിക്കും, പക്ഷേ നിങ്ങൾ പോഷകാഹാരം പോഷകാഹാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിൽ വിവാഹം കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി പോഷകാഹാരം കൊടുക്കുമെന്നാണ് പറയുന്നത് എന്നാണോ എനിക്കറിയത്തില്ല. പോഷകാഹാരം കൊടുക്കുന്നത് ഇതുമായിട്ട് എന്ത് ബന്ധം? ഏ പറഞ്ഞ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും 18 വയസ്സാണ്. എന്നാൽ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ഡേറ്റിംഗ് ഉണ്ട്, അവിടെ ലിവിങ് ടുഗദർ ഉണ്ട്, അവിടെ കുട്ടികൾ ഉണ്ടായതിന് ശേഷം കല്യാണം കഴിക്കലുണ്ട്. എന്ത് പറയുന്നു? വുഡ് യു ടേക്ക് ഇറ്റ്? അല്ല, ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ കാര്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയിൽ ശൈത്താൻ്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത് വളരെ മോശമായ മനുഷ്യരാണ് എന്നാണ് ഇവിടെ മൊത്തത്തിൽ മുതലാളിത്ത എന്തൊക്കെയാണ് പറയുന്നത്, ആഗോള സാമ്രാജ്യത്വ മുതലാളിത്ത ഡാഷ് 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 കുറേ ആ പറയുന്ന അവർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കാൻ പോകുന്നത്. കീ കൊടുത്തു വിട്ട പാവയെ പോലെയാണ് ആളുകൾ അഭിപ്രായം പറയുന്നത്, മനസ്സിലായി? എന്നിട്ടാണ് ഇത് ഇത് ശരിക്കും വരുത്തുന്നത് കമ്മ്യൂണലാണെന്ന് പറയാൻ കഴിയും. ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരിതാണെന്ന് ഇത് വീണ്ടും പറഞ്ഞു വരുത്തുന്നു. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ 18 വയസ്സിന് താഴെ വിവാഹിതരാകുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. മഹാഭൂരിപക്ഷവും ശൈശവിവാഹം ഇന്ത്യയിൽ നടക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നാണ്. ബിക്കോസ് ദെയർ പോപ്പുലേഷൻ ഈസ് ലാർജർ ദാൻ മുസ്ലിം പോപ്പുലേഷൻ. നിങ്ങൾ ബീഹാറിലായാലും ഗുജറാത്തിലായാലും രാജസ്ഥാനിലായാലും അതേപോലെയുള്ള സംസ്ഥാനങ്ങൾ UPയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ശൈശവിവാഹങ്ങളിൽ കൂടുതലും ഹിന്ദു സമുദായത്തിൽപ്പെട്ടതാണ്. ഇത് 1956 ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പം ഇവർ നിരന്ന് നിന്ന് അംബേദ്കറേയും നെഹ്റുവിനെയും ചീത്ത വിളിച്ചു, അവരെ അവരെ ഇത് കത്തിച്ചു, കോലം കത്തിച്ചു. അംബേദ്കർ ഇട്ടിട്ട് പോയി ഇത് നടപ്പിലാക്കാൻ, നെഹ്റു അല്പം ഒന്ന് ചവിട്ടി പിടിച്ചു, നെഹ്റു പിന്നെ അത് നടപ്പിലാക്കി. അന്നും ഇത് തന്നെയായിരുന്നു പരിപാടി, ഇന്ന മതത്തിനെതിരെയാണ്. ഇവിടെ ഇപ്പോൾ കണക്കെണ്ണി തലയെണ്ണി ഇന്ന മതമാണ് ഇന്നതുണ്ട് ഇത്ര വോട്ട് കിട്ടും എന്നാൽ ഇവർക്ക് അനുകൂലമാണ്. ഇതെന്ത് പറച്ചിലായത്? ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആത്മാഭിമാനം വേണ്ടേ? വസ്തുനിഷ്ഠമായി സംസാരിക്കൂ. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണോ മനുഷ്യർക്ക് ഗുണമുള്ളതാണോ എന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയല്ലേ വേണ്ടത്. ഇത് ഞങ്ങൾ ഇനി എന്ത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇക്കാലത്തെങ്ങാണ് സതി നിലവിലുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ബലി നിലവിലുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ബലി നിർത്തലാക്കാൻ ഒരാൾ ഒരു ഓർഡർ ഇടുന്നു, ബലി പാടില്ല മോശമാണെന്ന് പറഞ്ഞു. അല്ലല്ല, ബലി അത് അങ്ങനെയല്ല. എന്തെങ്കിലും ഇവിടെ ഒരു എന്തെങ്കിലും ഒരു വെളിച്ചം കൊണ്ടുവരാൻ അവർ സമ്മതിക്കുമായിരുന്നു. മതം പറയുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കും, മതം പറഞ്ഞില്ലേ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇതെന്തോ ഇത്, ഇതാണോ രാഷ്ട്രീയം? ഇത് ഭയങ്കര വർഗീയമായിട്ടുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. ഒരു പാർട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല.